സിറാജ് എഡിറ്റോറിയൽ 2021 മെയ് 22 ശനി. കോവിഡിന്റെ മറവിലും വർഗീയത നുരയുന്നു. ബാബരി മസ്ജിദ് തകർത്തതിനു പിന്നാലെ ഹിന്ദുത്വർ നടത്തിയ പ്രഖ്യാപനമാണ് അയോധ്യ അഭി ജംഗി ഹെ കാശി മധുര ബാക്കി ഹെ എന്നത്. എന്നാൽ ഈ മൂന്ന് പള്ളികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവരുടെ മസ്ജിദ് ധ്വംസന പദ്ധതിയെന്ന് വ്യക്തമാക്കുന്നതാണ് യു പിയിലെ ബാരാബങ്കി മസ്ജിദ് തകർത്ത സംഭവം. ബി ജെ പി ഭരിക്കുന്ന ജില്ലാ ഭരണകൂടമാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പോലീസ് സഹായത്തോടെ ബാരാബങ്കി ജില്ലയിലെ രാം സ്നേഹി ഘട്ട് നഗരത്തിലുള്ള പള്ളി ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ച് പുഴയിൽ തള്ളിയത്. അനധികൃത നിർമ്മാണമെന്ന് ആരോപിച്ചായിരുന്നു ഈ നടപടി. എന്നാൽ യു പി സുന്നി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതും 100 വർഷം പഴക്കമുള്ളതുമാണ് ഈ മസ്ജിദ്. പള്ളി കെട്ടിട നിർമ്മാണം അനധികൃതമാണ്, പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം മാർച്ച് 15 നോട്ടീസ് നൽകിയപ്പോൾ ഇത് തീർത്തും നിയമവിധേയമാണെന്ന് വ്യക്തമാക്കിയും 1959 മുതൽ പള്ളിക്ക് വൈദ്യുതി കണക്ഷൻ ഉണ്ടെന്ന് കാണിച്ചും പള്ളിക്കമ്മിറ്റി മറുപടി നൽകിയതാണ്. ജില്ലാ ഭരണകൂടം പക്ഷേ ഈ രേഖകൾ നിരാകരിക്കുകയായിരുന്നു. തുടർന്ന് പള്ളി അധികൃതർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയും 31 മെയ് വരെ പള്ളി പൊളിക്കരുതെന്ന ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. കോടതിയുടെ ഈ ഉത്തരവ് കാറ്റിൽ പറത്തിയായിരുന്നു ജില്ലാ ഭരണകൂടം പള്ളി പൊളിച്ചത്. മാർച്ച് 18 പള്ളിക്കമ്മിറ്റി കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഇതിനു പിന്നാലെ ജില്ലാ ഭരണകൂടം ബാരിക്കേഡ് സ്ഥാപിച്ച് പള്ളിയിലേക്കുള്ള പ്രവേശനം മുടക്കുകയും മാർച്ച് 19 വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിനെത്തിയ വിശ്വാസികളെ തടയുകയും ചെയ്തു. ഇതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച പ്രദേശത്തെ മുസ്ലിങ്ങൾക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി വേട്ടയാടുകയായിരുന്നു പോലീസ്. 180 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഏതാനും പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കസ്റ്റഡിയിലെടുക്കപ്പെട്ടവർ ചിലർ ജാമ്യം നേടി പുറത്തു വന്നെങ്കിലും 30 പേർ ജയിലിൽ കിടക്കുകയാണെന്ന് ദി വയർ റിപ്പോർട്ട് ചെയ്യുന്നു. പള്ളി പൊളിക്കുമ്പോൾ പ്രതിഷേധം ഉയരാതിരിക്കാനായിരുന്നു ഈ പോലീസ് വേട്ട. മാത്രമല്ല പൊളിച്ച ശേഷം പള്ളിയുടെ പരിസരത്തേക്ക് ആളുകൾ വരുന്നത് തടയാൻ പ്രദേശത്ത് സുരക്ഷാസേനയെ വിന്യസിച്ചിട്ടുമുണ്ട്. 100 കണക്കിന് ആളുകൾ 5 നേരവും നിസ്കാരവും മറ്റ് ആരാധനാ കർമ്മങ്ങളും നിർവഹിച്ച് വരുന്നതാണ് ഈ ആരാധനാലയം. രാജ്യത്തെ പള്ളികളും ഇതര മതന്യൂനപക്ഷ ആരാധനാലയങ്ങളും തകർത്തും റോഡുകളുടെയും പ്രദേശങ്ങളുടെയും മുസ്ലിം ചുവയുള്ള പേരുകൾ മാറ്റിയും ഇന്ത്യയെ സമ്പൂർണ്ണ ഹിന്ദുത്വ രാഷ്ട്രമാക്കുകയെന്നത് സംഘ്പരിവാറിൻ്റെ ഹിഡൻ അജണ്ടയാണ്. അതിൻ്റെ തുടക്കമായിരുന്നു ബാബരി മസ്ജിദ് ധ്വംസനം. ബാബരിക്കു പിന്നാലെ യു പിയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്, ഗ്യാൻവാബി മസ്ജിദ്, ആഗ്രയിലെ ജഹനാര മസ്ജിദ് തുടങ്ങി ചരിത്രപ്രധാനമായ മസ്ജിദുകൾക്ക് നേരെ നീങ്ങിത്തുടങ്ങിയിട്ടുണ്ട് സംഘ്പരിവാർ. മധുര ശ്രീകൃഷ്ണ ക്ഷേത്ര സമുച്ചയത്തോട് ചേർന്ന് നിൽക്കുന്ന ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ക്ഷേത്രത്തിൻ്റെ സ്ഥലത്താണെന്നും കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്താണ് ജ്ഞാൻവാബി മസ്ജിദ് സ്ഥാപിച്ചതെന്നുമാണ് സംഘ്പരിവാർ വാദം. എന്നാൽ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ വിഷ്ണു ജെയിൻ സമർപ്പിച്ച ഹർജി മധുര സിവിൽ കോടതി തള്ളുകയായിരുന്നു. അതേസമയം ജ്ഞാൻവാബി മസ്ജിദ് സംബന്ധിച്ച സംഘ്പരിവാർ വാദത്തിൽ വസ്തുതയുണ്ടോ എന്നറിയാൻ പള്ളിക്കകത്തും അനുബന്ധ പ്രദേശങ്ങളിലും സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. പള്ളിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന റവന്യൂ രേഖകൾ പള്ളിക്കമ്മിറ്റി സമർപ്പിച്ചെങ്കിലും കോടതി അത് നിരാകരിച്ചു. പൂർണ്ണമായും ഹിന്ദുത്വർ ഉൾക്കൊള്ളുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് എന്തായിരിക്കുമെന്ന് ഇപ്പോഴേ ഊഹിക്കാവുന്നതാണ്. 1 മാസം മുമ്പാണ് ആഗ്രയിലെ ജഹനാര മസ്ജിദിനടിയിലെ കൃഷ്ണവിഗ്രഹം കണ്ടെത്താൻ ആർക്കിയോളജിക്കൽ സർവേ നടത്തണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഒരു ഹിന്ദുത്വ സംഘടന മധുര കോടതിയിൽ സമർപ്പിച്ചത്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് സംഘർഷം ഉടലെടുത്തപ്പോൾ ഭാവിയിൽ സമാധാന പ്രശ്നം ഉടലെടുക്കരുതെന്ന ലക്ഷ്യത്തിൽ രാജ്യത്തെ മുഴുവൻ ആരാധനാലയങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കുന്ന ആരാധനാലയ സംരക്ഷണ നിയമം പാസാക്കിയിട്ടുണ്ട് 1991 പാർലമെൻറ്. 1947 ആഗസ്റ്റ് 15 വരെ ആരുടെ കൈവശമാണോ ആരാധനാലയങ്ങൾ ഉള്ളത് അവർക്ക് ഉടമസ്ഥാവകാശം നൽകുന്നതാണ് നിയമം. രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സഭയുടെ നിലപാടിനെ അപ്രസക്തമാക്കിയാണ് സംഘ്പരിവാർ രാജ്യത്തെ പള്ളികൾക്കുമേൽ ഒന്നൊന്നായി അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മേൽ പള്ളികളെല്ലാം മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കോടതി വിധിച്ചാൽ പോലും ഹിന്ദുത്വർ അതിന് പുല്ലുവിലയും കൽപ്പിക്കാനിടയില്ലെന്നാണ് ബാരാബങ്കി സംഭവം നൽകുന്ന വ്യക്തമായ സൂചന. കൊറോണ രോഗശമനത്തിന് ശേഷം ജ്ഞാൻവാബി മസ്ജിദ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുമെന്ന് BJP MP
പ്രശസ്ത അഭിഭാഷകനുമായ സുബ്രഹ്മണ്യൻ സ്വാമി പരസ്യമായി പ്രഖ്യാപിച്ചതുമാണല്ലോ. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. കോവിഡ് വ്യാപനത്തിൽ കൊടിയ ദുരിതം അനുഭവിക്കുകയാണ് രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളോടൊപ്പം ഉത്തർപ്രദേശും. 3 മന്ത്രിമാരും 4 MLA മാരും ഉൾപ്പെടെ 1000 കണക്കിനാളുകളാണ് കോവിഡ് 2-ാം തരംഗത്തിൽ UPയിൽ മരണപ്പെട്ടത്. മരണസംഖ്യ വർദ്ധിച്ചതുമൂലം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സാധിക്കാതെ ഗംഗ യമുന നദികളിൽ ഒഴുക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇവിടെ നിന്ന്. ഈ ദുരിതക്കയത്തിന് നടുവിലാണ് സംസ്ഥാനത്ത് ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ സംഘ്പരിവാർ വർഗീയ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.